എല്ലാവരും തിരുസന്നിധിയിലുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് രണ്ട് ശ്ലോമയിൽ 21-ാം അധ്യായമാണ്. എല്ലാവരും ബൈബിൾ നിവർത്തി. പക്ഷേ ജോൺ ഡാലിയൽ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചേർന്ന് വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. രണ്ട് ശ്ലോമയിൽ 21-ാം അധ്യായം. ദാവീദിൻ്റെ കാലത്ത് 3 സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോനിരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അള്ളി ചെയ്തു. രാജാവ് ഗിബെയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഗിബെയോന്യർ ഇസ്രായേലിലല്ല അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരിക്കുന്നു എങ്കിലും ശൗൽ ഇസ്രായേലിയർക്കും യഹൂദിയർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളയുവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കുന്നതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബെയോന്യർ അവനോട്, ശൗലിനോടും അവൻ്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവൻ്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വ്രതനായ ശൗലിൻ്റെ ഗിബയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിൻ്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെബീബോശെത്തിനെ ഒഴിച്ചു. അയ്യാവിൻ്റെ മകൾ രിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെബീബോശെത്തിനെയും ശൗലിൻ്റെ മകളായ മേരബ് മെഹോലത്തിൻ ബർസില്ലായിയുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തുകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അയ്യാവിൻ്റെ മകളായ റിസ്പ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ ആകാശത്തു നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകലാകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു. ശൗലിൻ്റെ വെപ്പാട്ടികളായി അയ്യാവിൻ്റെ മകളായ രിസ്പ ചെയ്തത് ദാവീദ് കേട്ടിട്ട് ദാവീദ് ചെന്ന് ഫെലിസ്തീർ ഗിൽബോവയിൽ വെച്ച് ശൗലിനെ കൊന്ന നാളിൽ ബേത്ഷാൻ നഗര വീതിയിൽ ഫെലിസ്തീർ തൂക്കിക്കളയുകയും ഗിലയാദിലെ യാബേശ് പൗരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്ന് എടുത്തു. അങ്ങനെ അവർ ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി. തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും അവർ പുറക്കിയെടുത്തു. ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവൻ്റെ അപ്പനായ കീശിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്തു. അതിനുശേഷം ദൈവം ദേശത്തിൻ്റെ പ്രാർത്ഥനയെ കേട്ടരുളി. ഫെലിസ്തീർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തൻ്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്തീരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമര ശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി രാഭാമക്കളിൽ ഇഷ്ബൈ ബെനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരയുടെ മകനായ അബീഷായി അവന് തുണയായി വന്നു ഫെലിസ്തീനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിൻ്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിൻ്റെ ദൈവം, കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അതിനുശേഷം ഗാബിൽ വെച്ച് വീണ്ടും ഫെലിസ്തീനോട് യുദ്ധമുണ്ടായി. അപ്പോൾ ഹൂഷത്യനായ സിബൈഖായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സാബിനെ വെട്ടിക്കൊന്നു. ഗോബിൽ വെച്ച് വീണ്ടും ഫെലിസ്തീനോട് യുദ്ധമുണ്ടായി. അവിടെ വെച്ച് ബെത്ലഹേമിനായ യാരെ ഒരേഖീമിൻ്റെ മകൻ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിനെ വെട്ടിക്കൊന്നു. അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ പടുപ്പുതടി പോലെ ആയിരുന്നു. പിന്നെയും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ഒരു ദീർഘകായനുണ്ടായിരുന്നു. അവൻ്റെ ഓരോ കൈക്ക് 6-6 വിരലും ഓരോ കാലിന് 6-6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. ഇവനും
രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ശിമയുടെ മകൻ യോനാഥാൻ അവനെ കൊന്നുകളഞ്ഞു. ഈ നാല് പേരും ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിൻ്റെയും അവരുടെ ഭൃത്യന്മാരുടെയും കയ്യാൽ പട്ടുപോയി. ദൈവതിരുനാമത്തെ പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വായിച്ച അധ്യായത്തിൽ നിന്ന് അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ ഏൽപ്പിക്കാം. സംഭവപുകലമായിരിക്കുന്ന ഓരോ പ്രതിസന്ധികൾ ദാവീദ് തരണം ചെയ്തു പോരുകയാണ്. 21-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആരംഭ വാക്യങ്ങൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദാവീദിൻ്റെ കാലത്ത് മൂന്ന് സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗല് ഗിബിയോനിലെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗ്രഹം നിമിത്തം എന്ന് യഹോവ അരുളിച്ചെയ്തു. ദാവീദിൻ്റെ കാലത്ത് വിവിധ തരത്തിലെ പ്രയാസങ്ങളാണ് നേരിടുന്നത് അദ്ദേഹം. അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനാണ് ദാവീദ്, പക്ഷെ പ്രശ്നങ്ങളെ കൊണ്ട് മൂടപ്പെടുകയാണ്. ഭാഗ്യവശാൽ ആദ്യം ഒരു പോസിറ്റീവായ ദാവീദിൻ്റെ ജീവൻ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നതാണ്. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം, പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാത്തെയും അദ്ദേഹം തരണം ചെയ്യുന്നുണ്ട്. ഇനി യുദ്ധമാണെങ്കിലും വീട്ടു പ്രശ്നമാണെങ്കിലും ആഭ്യന്തര പ്രശ്നമാണെങ്കിലും പട്ടാളത്തിനിടയിലുള്ളതാണെങ്കിലും ഇതുപോലത്തെ പ്രകൃതിദത്തമായതാണെങ്കിലും എല്ലാ കാര്യങ്ങളെയും ദാവീദ് ജയിച്ചു വരുന്നു. പട്ടുപോകാനാണെങ്കിൽ എന്നേ പോകായിരുന്നു. ആത്മീക ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ പ്രശ്നരഹിതം എന്നൊരിക്കലും വിചാരിക്കരുത്. വൻപൻ പ്രശ്നങ്ങൾ ചിലപ്പോൾ മറ്റാർക്കും ഇല്ലാത്തത് പ്രാർത്ഥിക്കുന്നവർക്ക് കണ്ടേക്കാം, അഭിഷേകം തലയിൽ വീണവർക്ക് കണ്ടേക്കാം, ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ കണ്ണിയായിരിക്കുന്നവർക്കുണ്ടായേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടൻ ഈ ഒരു പ്രശ്നം കാണുകയല്ല, അങ്ങനെ വള്ളി പോലും പോകുന്ന ആളായിരിക്കുകയല്ല. ചിലപ്പോൾ നിങ്ങളുടെ സഹോദരി കുടുംബത്തിന് അത്രയും കാര്യം കാണുകയല്ല, നിങ്ങൾക്ക് മാത്രം എന്നൊരു തോന്നൽ വരും. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങൾ ദൈവഭക്തരെ സംബന്ധിച്ച് അപരിചിതമല്ല. പ്രതിസന്ധികൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, ദൈവത്തോട് പറ്റിച്ചേർന്ന് തന്നാൽ എല്ലാറ്റിലും ജയമുണ്ട്, എല്ലാറ്റിലും വിടുതലുണ്ട്. ഇപ്പം എത്ര കാര്യങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് രാവിലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലെ വിഷയങ്ങളാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് പേര് പ്രശ്നങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും പ്രശ്നം കണ്ടൊരു മനുഷ്യൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലത്തെ പ്രശ്നങ്ങളിലാണ് ഇവിടെ ചിന്തിക്കാൻ ഏറ്റവും ഉചിതമായി അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന കാര്യം, മൂന്ന് പ്രാവശ്യം ദാവീദിൻ്റെ കാലത്ത് തുടരെ ക്ഷാമമുണ്ടായി. പലസ്തീനിലെ ഭൂപ്രകൃതി അനുസരിച്ച് ക്ഷാമം അന്നത്തെ കാലത്ത് എഴുത്തുകാർ പറയുന്നു സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട് പലരുടെ കാലത്ത്. പക്ഷെ ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ കാലത്ത് മൂന്ന് പ്രാവശ്യം തുടരെ ക്ഷാമമുണ്ടായി. ഒരു രാജ്യം മൂന്ന് പ്രാവശ്യം തുടർമാനമായ ക്ഷാമത്തിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് രാജ്യത്തെ പിടിച്ചു നിർത്താൻ പാടായിരിക്കും. യുദ്ധവും ക്ഷാമവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കെടുതികൾ, അല്ലേ? ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ കൊറോണയൊക്കെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും രാഷ്ട്രങ്ങളെ പിടിച്ച് ഉലച്ചെങ്കിലും ദൈവകൃപയാൽ അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റി. നമ്മൾ ആശങ്കപ്പെട്ടു പോയി എന്തായിരിക്കും ഇനി ലോകത്തിൻ്റെ സ്ഥിതി എന്നുള്ളത്. പക്ഷേ ദൈവകൃപയാൽ എല്ലാ രാജ്യങ്ങളും തന്നെ ഒരുപാട് ആളുകൾ മരണമടിയായി മാറ്റപ്പെട്ടു, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ശരിയാണെങ്കിൽ പോലും കുറേ കാലഘട്ടത്തേക്ക് എല്ലാം അടച്ചിട്ടെങ്കിലും വീണ്ടും റീസെറ്റായി വരികയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കെടുതികളാണ്, ഒന്ന് യുദ്ധം, രണ്ട് ക്ഷാമം. ഈ അധ്യായത്തിനകത്ത് ഇത് രണ്ടുമുണ്ട്. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് മൂന്ന് വട്ടം ക്ഷാമവും, ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം പാസ്റ്റ് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ, നാല് വട്ടം യുദ്ധവും ഫെലിസ്തീനോട്. മൂന്ന് വട്ടത്തെ ക്ഷാമവും നാല് വട്ടത്തെ യുദ്ധവും കൂടി ചേർന്നാൽ ഒരു രാജ്യം തീരാൻ ധാരാളം മതി, ഏറെക്കുറെ തീർന്നു കിട്ടാൻ. എന്നിട്ടും രാജ്യം പിടിച്ചു നിന്നു. അത് നയിക്കുന്നവൻ്റെ ഗുണമാണ്. ഒരു ഭാഗത്ത് ദൈവം ശിക്ഷിക്കുന്നവനാണ്, തെറ്റ് കണ്ടാൽ വിടുന്നവനല്ല. പത്രോസിൻ ലേഖനത്തിലൊക്കെ വായിക്കുന്നത് എല്ലാ കാര്യത്തിനും ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ കുറ്റം കണ്ടാൽ ശിക്ഷിക്കുന്നവനെയാണ് നമ്മൾ പിതാവേന്ന് വിളിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ കരുണ നിലനിൽക്കുന്നു. അതുകൊണ്ട് നാല് വട്ടത്തെ യുദ്ധവും മൂന്ന് വട്ടത്തെ ക്ഷാമവും വൻപനാണ്. ഇത്രയൊന്നും വേണ്ട. ഒരു യുദ്ധം നേരിട്ടാൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം തീർന്നു കിട്ടും, ചില കുടുംബങ്ങൾ തകർന്നു പോകും.
ഒറ്റ പ്രാവശ്യം ബിസിനസ്സിൽ ഡള്ളായാൽ ഒരു സീസൺ പോയാൽ ക്ഷാമം എന്ന് പറയുന്നതിനെ ഒന്ന് നമ്മളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഒരു സീസൺ കൈവിട്ടു പോയാൽ ചിലപ്പോൾ അതോടുകൂടെ ആ ആ ബിസിനസ് സാമ്രാജ്യം തീർന്നു. എത്രയോ പേരുടെ ചരിത്രം നമുക്ക് ചുറ്റുവട്ടം എടുക്കാം. മൂന്ന് വട്ടം ഒന്നും കുലുങ്ങിയില്ല, ഒറ്റ വട്ടം. കൊറോണ കാലത്ത് തന്നെ എത്രയോ പേര് എവിടാന്ന് പോലും അറിയാതെയായിപ്പോയി, വലിയ വലിയ സ്ഥാപനങ്ങൾ. പക്ഷേ ഇവിടെ മൂന്ന് വട്ടത്തെ ക്ഷാമം നേരിട്ടിട്ട്, നാല് വട്ടത്തെ യുദ്ധം നേരിട്ടിട്ട്, പിന്നെയും ദാവീദ് ഉണ്ടായിരുന്നു, പിന്നെ ഇസ്രായേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒത്തിരി സ്തുതിക്കാം. കർത്താവേ, ഞങ്ങൾ കൂടെ കൂടെ പ്രശ്നങ്ങൾ കയറി. കുറച്ച് നാളുകളായിട്ട് നാലോ അഞ്ചോ പ്രാവശ്യം മേജർ പ്രോബ്ലം കൊണ്ട് ആശുപത്രി കയറി. സ്തോത്രം, വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഭയങ്കര നഷ്ടങ്ങൾ രണ്ടും മൂന്നും ആവർത്തി വന്നു. എന്നിട്ടും നിങ്ങളിന്ന് ഭൂമിയുടെ മുഖത്തുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തോടും പറ്റിച്ചേർന്ന് നിൽക്കുന്നവർ ഇന്നും ഭൂമിയുടെ മുഖത്തുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ ഒത്തിരി സ്തുതിക്കേണ്ടവരാണ്. ഒരു പ്രശ്നത്തെയും യേശുവിനെ അറിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് മൂന്ന് വട്ടം ക്ഷാമവും നാല് വട്ടം യുദ്ധവും ഈ അധ്യായത്തിൽ കാണുന്നു. എന്നിട്ടും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എന്നിട്ടും ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. എന്നിട്ടും ഞങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലുണ്ട്. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളെ ആക്കി വെച്ച സ്ഥലത്തുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒത്തിരി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ കണ്ടിട്ടും നമ്മളിപ്പോഴും ദൈവത്തിൻ്റെ പാറപീഠത്തിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അത് അനുഭവിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്തൊക്കെ നേരിട്ടാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കും. അടുത്തൊരു ചിന്ത ഞാൻ ഇന്ന് പറയാം. ദാവീദിൻ്റെ കാലത്താണ് കൂടെ കൂടെ മൂന്ന് പ്രാവശ്യം ക്ഷാമം ഉണ്ടായത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ദാവീദ് ഒരു ദൈവാശ്രയബോധമുള്ള ആളായിരിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് യഹോവയോട് അരുളപ്പാട് ചോദിച്ചു. അതൊരു നല്ല കാര്യമാണ്. കൂടെ കൂടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം ഉലയുമ്പോൾ, നമ്മൾ ചെയ്യുന്നതെല്ലാം നഷ്ടമാകുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നെ കടം മേടിച്ച് കാശിറക്കരുത്, ഭൂമി പണയപ്പെടുത്തി അടുത്തിനകത്ത് പിടിക്കാമെന്ന് വിചാരിക്കരുത്, ആരുടെയെങ്കിലും ഷെയർ മാർക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാശ് കടം മേടിച്ചിട്ട് ആരെങ്കിലും പാർട്ണറാക്കിയിട്ട് അടുത്തത് പോയി തലവെച്ച് കൊടുക്കരുത്. അതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ സംഭവിക്കുന്നത്. ഒരു കൊച്ചിൻ്റെ കല്യാണം നടത്തി, അതിനകത്ത് ഇച്ചിരി പ്രശ്നമുണ്ടായി. സാരമില്ല, എല്ലാവരുടെ ഇടയിലുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത കൊച്ചിനും പ്രശ്നം വരികയാണ്, ഇതേ പ്രശ്നം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ പിടിച്ചു നിർത്തണം. നിങ്ങളുടെ വീട്ടുകാരെല്ലാം കൂടി ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കണം. എന്നിട്ട് ദൈവസന്നിധിയിൽ ഈ കാര്യം ചോദിക്കും, ഇന്നും ചോദിക്കണം. ഇത് പണ്ടത്തെ പഴമയുള്ള കാര്യമാണെന്ന് പറയാം, ഇന്നും ചോദിക്കണം. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന്. കാരണമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കാരണം കാണും. ദാവീദ് ചെയ്തത് എന്താണ്? എൻ്റെ കാലത്ത് ഇങ്ങനെ എൻ്റെ കർത്താവ്. ബത്ഷേബയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണ്. പക്ഷേ ഇവിടെ ഈ കാര്യത്തിന് ആലോചന ചോദിച്ചപ്പോൾ, നീ ഊരിയാവിനെ കൊന്നതുകൊണ്ടാണെന്നല്ല ഇതിനകത്ത് അരുളപ്പാട്. പിന്നെന്താ അരുളപ്പാട്? ശൗലിൻ്റെ കാലത്ത് ഗിബയോന്യരെ കൊല്ലുക കൊണ്ടാണെന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം പറയും പാസ്റ്റർ. ശൗലിൻ്റെ കാലത്ത് ശൗല് കൊന്നതിന് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഞാനതിനെ ശ്രദ്ധിച്ച് കേൾക്കുന്ന പറഞ്ഞുകൊണ്ട് പറയാം. നമ്മൾ ഒരു പ്രശ്നത്തിലകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം, ദൈവസന്നിധിയിൽ നമ്മൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നമ്മളെ വരാൻ തുടങ്ങുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പൊങ്ങി വരും. നമ്മൾ നൂട്ടിലങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പിടി വീണാൽ ഉള്ള കുഴപ്പം ചെയ്യും. കള്ളന്മാരെ പിടിക്കും പോലെയാണ് പൊങ്ങി വരും. അപ്പോൾ ഇത് ശൗലിൻ്റെ കാലത്തുണ്ടായ പ്രശ്നത്തിന് അയാളും ചത്തയക്കട്ടെ, പിള്ളേരും ചത്തിട്ട്, ഇപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ശിക്ഷാവധി കയറി വരേണ്ട കാര്യമുണ്ടോ ഈ കട കാലത്ത്? അത് അങ്ങനെ അന്നല്ല ചെയ്യേണ്ടത്. അന്നത് മയങ്ങിക്കിടക്കുമായിരുന്നു. ചില മോഷ്ടാക്കളെ പോലീസ് പിടിച്ചു കഴിയുമ്പോണ്ടല്ലോ, അവൻ ചിലപ്പോൾ പിടിക്കപ്പെട്ടത് ആരാണ്ടെ മൊബൈൽ ഓട്ടിച്ചുകൊണ്ടായിരിക്കും, പക്ഷെ പോലീസ് പിടിച്ചു. പിടി വീണ് കഴിഞ്ഞപ്പോഴാണ്, അടി കൊണ്ടപ്പോഴാണ് പറയുന്നത്, ഇവൻ മൊബൈൽ മാത്രമല്ല വണ്ടി മോട്ടിച്ചവനാണ്, 2020 പള്ളി മോട്ടിച്ചവനാണ്, ഇതെല്ലാം പൊളി തെളിഞ്ഞു വരുന്നു, പഴയ കേസെല്ലാം പൊങ്ങി വരും എന്നതുപോലെ ഇപ്പോൾ സൂക്ഷിച്ചോ.
ആരും അറിഞ്ഞില്ല, പിടി വീണില്ല എന്ന് വിചാരിച്ച് പതുക്കെ സുഖിച്ചങ്ങ് പോകരുത്. ഇപ്പൊ ഏറ്റു പറയാൻ പറ്റിയ സമയ ഉപവാസ പ്രാർത്ഥന നടന്നോണ്ടിരിക്കുകയാണ്. 40 ദിവസം ഉപവാസ പ്രാർത്ഥന, 33-ാം ദിവസമാണ്. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാർവീഡത്തിൽ, കർത്താവേ ഏതെങ്കിലും കാര്യത്തിനകത്തൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് അതൊന്നും കണക്കിടരുതെന്ന് പറയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതല്ലാതെ നമ്മളാരും അറിഞ്ഞില്ലെന്നോർത്ത് പതുക്കെ പോയാൽ ഏതെങ്കിലും കാര്യത്തിൽ നമ്മളെ ദൈവം പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ അതിനോടനുബന്ധപ്പെട്ട് പണ്ടത്തെ കാര്യങ്ങൾ, അപ്പൻ്റെ കാലത്തെ ചെയ്തു വെച്ച കാര്യം പോലും ചിലപ്പോൾ ഇന്ന് പൊങ്ങി വരും. അപ്പൊ എത്ര ഈ പുസ്തകം പറയുന്ന കാര്യമല്ലേ ഞാനീ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഷൗലിൻ്റെ കാലത്ത് ഗിബിയോനിലെ കൊന്നതിൽ അന്ന് ഒരു നടപടി ഉണ്ടായില്ല. അതിപ്പോൾ ഷൗല് ചത്തിട്ട് കാലം എത്രയായി. ഈ വിഷയത്തെക്കുറിച്ച്, ഈ ഗിബിയോനിലെ കൊന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ടൊരു ഒരു ഒരു സൂചന തന്നിട്ടില്ല. എന്നാൽ സ്തോത്രം, പുരോഹിത പട്ടണത്തിൽ ചെന്ന് ഷൗല് പുരോഹിതന്മാരെല്ലാവരും കൂടി കൊന്നൊരു സംഭവം പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ. ആ കൂടെ ഈ ഗിബിയോനരെന്ന് പറയുന്ന ആൾക്കാർ യോശുവയുമായിട്ടൊരു ഉടമ്പടി ചെയ്തതാണ്. അതോ യോശുവ 9-ാം അധ്യായത്തിനകത്തുണ്ട്. അപ്പോൾ യോശുവയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്ന സമയത്ത് അവരെ ഒരു പ്രത്യേക കാരണത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവാലയത്തിലെ വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരാക്കി നിർത്തി. അങ്ങനെ കൂട്ടർ, അവർ ദൈവാലയത്തിലെ പുരോഹിത ശുശ്രൂഷക്കാരൊന്നും അല്ല. പക്ഷെ ആലയത്തിൻ്റെ അടുക്കളപ്പുറത്ത് യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്ന യാഗവസ്തുവിനെ വിറക് കീറി കത്തിക്കണം. അപ്പോൾ അവർ വേർത്ത് കുളിച്ച് അവരുടെ കുടുംബക്കാരുടെ കുത്തകയാണത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചില കാര്യത്തിൽ ചില പാരമ്പര്യമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഗിബിയോൻ്റെ കുത്തകയാണ് ദൈവാലയത്തിൻ്റെ വിറക് കീറുക, വെള്ളം കോരി കൊടുക്കുക. ഇത്രേ അവർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവരാണ്. അവരെ ഉപദ്രവിച്ചാൽ ആ കണക്ക് അവിടെ കിടക്കും. ഓർത്തോളം കേട്ടോ, ദൈവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വീടാണ്. അവിടെ അടുക്കളപ്പുറത്ത് പാത്രം കഴുകുന്നവരാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ പ്രത്യേകതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഓർത്തോളം, അവരെ ചുമ്മാ വെറുതെ ഒന്നും ചെയ്യാൻ പോകരുത്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ അവർ വലിയ പേരും പ്രസക്തിയും ഒന്നുള്ളതായിരിക്കുകയല്ല, പുറകിൽ നിൽക്കുന്നവരായിരിക്കാം. ദൈവാലയത്തോടും ദൈവസഭയോടും ബന്ധപ്പെട്ട് ഒരു ചെറിയ കൈത്താങ്ങൾ കൊടുത്ത് നിൽക്കുന്നവരാണെങ്കിലും അവർ ഭയങ്കരരാണ്, വിലപ്പെട്ടവരാണ്. അവരെ തൊട്ടാൽ ആ കണക്ക് അവിടെ കിടക്കും. പക്ഷെ അതിൻ്റെ ക്ഷാമം കയറി വന്നത് പാവം ദാവീദിൻ്റെ കാലത്താണ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അതിനെന്തെങ്കിലും പ്രായച്ചത്തം ചെയ്തേ പറ്റും. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികളായിട്ട് ദൈവാലയം വെള്ളം കോരിയും വിറക് കയറിയും നടന്ന ഞങ്ങളെ വന്ന് അന്ന് കൊന്നു കളഞ്ഞു. ഇത് ഞങ്ങൾക്ക് മനഃപ്രയാസമായിപ്പോയി. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല. ഞങ്ങൾ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരൊന്നും അല്ല. ഞങ്ങൾക്ക് യൂണിയനില്ല, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല, ഞങ്ങളെന്ന് മിണ്ടിയില്ല. പക്ഷെ ഇപ്പോൾ ദൈവം കയറി അടി കൊടുത്തു. ദാവീദിന് മനസ്സിലായി, ആരെ തൊട്ടാലും കണക്ക് പറയേണ്ടി വരും. അപ്പോൾ അവർ ചോദിച്ചു, പറഞ്ഞു, ഞങ്ങൾക്ക് പൊന്നും വെള്ളി എന്ത് വേണമെങ്കിലും. ദാവീദ് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തു. അവർ പറഞ്ഞു, പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്ന വിഷയമല്ല ഇത്. ഞങ്ങളുടെ പിള്ളേരുടെ, ഇപ്പം നിങ്ങളുടെ പിള്ളേരെ പോലെ പ്രായമായി വരണം, ഞങ്ങളുടെ കൊച്ചുങ്ങളെല്ലാം കൊന്നു കളഞ്ഞു, ഞങ്ങൾക്ക് ആരുമില്ല. അവർ പറഞ്ഞു, അന്നത്തെ നിലവാരം അനുസരിച്ച് ഞങ്ങൾക്ക് 7 പേരെ വിട്ടു തരണം, ഞങ്ങളുടെ മനസ്സടങ്ങണമെങ്കിൽ. അങ്ങനെ ശൗലിൻ്റെ കുടുംബത്തിൽ ബാക്കി ശേഷിച്ച മെഫിബോശത്തിനെ മാത്രം മാറ്റി ഒഴിച്ച് ബാക്കി 7 പേരെ തപ്പിപ്പിടിച്ചു. അവരെ ഗിബിയോനർ കൊണ്ടുപോയി തൂക്കിക്കൊന്നു. ഭയാനകമായിരിക്കുന്ന, വ്യത്യസ്തമായിരിക്കുന്ന ചരിത്രം. റിസ്പ എന്ന് പറയുന്ന ഒരു വെപ്പാട്ടിയുടെ മക്കളെ 5 പേര്, അവൾ ആ ശവശരീരം അടക്കാൻ സമ്മതിച്ചില്ല. ഒരു പ്രതികരണമായിരുന്നു അത്. ഗവൺമെൻറ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വന്ന് ബോഡി അടക്കാൻ നേരത്ത് പറഞ്ഞില്ല, അവൾ എടുക്കാൻ സമ്മതിച്ചില്ല. മരത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്ന 7 ഡെഡ് ബോഡികൾ ഏകദേശം 6 മാസം ശവടക്കാൻ അനുവദിക്കാതെ 5 മക്കളും പിന്നെ രക്തത്തിൽ പിറന്ന, കുടുംബത്തിൽ പിറന്ന 2 പേരും, മൊത്തത്തിൽ 7 പേർക്ക് വേണ്ടി ഒരു ചാക്ക് വിരിച്ച് പാറപ്പുറത്ത് ഒരമ്മ പ്രാന്തിയെപ്പോലെ കാവൽ കിടന്നു രാവും പകലും. അവൾ എഴുതിയിട്ടുണ്ട്, പഴുത്തഴിഞ്ഞു വീഴുന്ന മാംസത്തുണ്ടുകൾ താഴെ വീണ് നാറ്റമടിക്കുമ്പോഴും വീട്ടിൽ പോകാതെ പ്രതികരിച്ചു. എന്തൊക്കെ സംഭവങ്ങളാണ് വേദപുസ്തകത്തിനകത്ത്. അവൾ വീട്ടിൽ പോയില്ല, ചവടക്കം വിട്ടുകൊടുത്തില്ല. ലാസ്റ്റ് അസ്ഥിക്കഷ്ണങ്ങളായി പൊഴിഞ്ഞു വീണു. ദാവീദ് അതിൽ അറിഞ്ഞു വൈകിയാണെങ്കിലും അവസാനം ദാവീദ് എന്ന് അസ്ഥികൾ പെറുക്കിയെടുത്തു. ആ കൂടെ ശൗലിൻ്റെയും യോനാഥാൻ്റെയും കൂടി അസ്ഥി കൊണ്ടുവന്നു കീശിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു.
നാല് പ്രാവശ്യം യുദ്ധം ഉണ്ടായിന്ന് പറഞ്ഞ അധ്യായം തീരുക, അവസാനിപ്പിക്കുക എന്നത്തെ ചിന്തയിൽ ഇന്നൊരാത്മപരിശോധനയ്ക്ക് നമുക്ക് സമയമെടുക്കാം. ഒരിക്കൽ പോലും പിതാക്കന്മാരുടെ കാലം മുതൽ ആരോടോ ചെയ്തു വെച്ച കടുംകൈകൾ നിങ്ങളുടെ ബിസിനസ് പതുക്കെ തകരുമ്പോൾ അല്ലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനോടനുബന്ധപ്പെട്ട് കണ്ണി ചേർത്ത് പഴയ പ്രശ്നങ്ങളൊക്കെ പൊങ്ങി വരും എന്ന് ദൈവം എഴുതിയിരിക്കുന്നു. ഒന്നും ദൈവസന്നിധിയിൽ കുറ്റമായി കിടക്കരുത്. ദൈവമേ, ഇതുപോലെ വിറക് കയറി നടന്നവനെ, കാളപൂട്ടാൻ വന്നവനെ, അടുക്കളപ്പുറത്ത് പാത്രം കഴുകിയ ചേച്ചിയെ ആരും ചോദിക്കാനില്ലായിരുന്നു. ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ കണക്ക് ഇവിടെ കാണില്ല, അവിടെ കാണും. ഓർത്തോളണം, ഒത്തിരി കണക്ക് പറയേണ്ടവനാ മനുഷ്യൻ, ദൈവം കണക്ക് ചോദിക്കുന്നവനാണ്. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. കർത്താവിനോട് പറയാം, ദൈവമേ ശൗല് ചെയ്തു, ഞങ്ങളുടെ കാലത്ത് ഇത് തിരിച്ചടിയായി വന്നു, ക്ഷമിക്കണം, ഞങ്ങൾ എന്തോ ചെയ്യണം. ദൈവം എന്തെങ്കിലും പരിഹാരം പറയും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പേടിപ്പിക്കാൻ രാവിലെ പറയുകയല്ല, ഒരു വിഷയത്തിൽ നമ്മൾ അകപ്പെടരുത്. ഇത്ര നല്ല ജീവിതം ഇത്ര നന്നായി മനസ്സിലാക്കാൻ പറ്റിയിട്ട് അനുദപിക്കേണ്ടിടത്ത് അനുദപിക്കണം, ഏറ്റുപറയേണ്ടിടത്ത് ഏറ്റുപറയണം. നമുക്ക് മുട്ടുകുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഞങ്ങൾക്ക് തുടരെ ഈ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാന്ന് അന്വേഷിക്കണ്ടേ? ദൈവം പറയില്ലേ? കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരുത്തും. പണ്ട് നമ്മുടെ ഡ്രൈവറായി നിന്നവൻ എന്താ അവനോട് ചെയ്തത് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം പണിക്ക് നിന്ന പാവപ്പെട്ട ആ വീട്ടിലെ ആരോടൊക്കെയാന്ന് എനിക്കറിയില്ല. അന്ന് നിങ്ങൾ ജന്മികളായിരിക്കും, തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത കാലം. അതിൻ്റെ ഒരു കെട്ടവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു കണക്ക് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത തലമുറയുടെ കാലത്ത് ഒരു ചെറിയ കാല് കല്ലിൽ തട്ടിപ്പോകുമ്പോൾ, ചെറിയൊരു വിഷയം വരുമ്പോഴായിരിക്കും മറ്റതെല്ലാം പൊങ്ങി വരുന്നത്. ശരീരത്തിനൊക്കെ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. ചെറിയ പ്രശ്നം വരുമ്പോൾ, കൊറോണ വന്നപ്പോൾ പറഞ്ഞില്ലേ ആരോഗ്യമുള്ളവർ കുഴപ്പമില്ല, ഷുഗറുള്ളവൻ പോയി എന്ന് പറഞ്ഞത്? സ്തോത്രം, എന്തെങ്കിലും പ്രശ്നമുള്ളവൻ ചെറിയ പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ പിടിക്കപ്പെടും, തട്ടിപ്പോവും. പോകരുത്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥന നടക്കുന്ന ദിവസങ്ങളിൽ കർത്താവ് ഓർപ്പിക്കുന്ന എത്രയോ കാര്യങ്ങളാണ് കർത്താവേ. ഈ ഭാഗത്ത് മുട്ടുകുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവേ. ഏതെങ്കിലും കുടുംബത്തിൽ ഇതുപോലെ പിന്നാമ്പുറ രഹസ്യങ്ങൾ ആരും അറിയാത്തത്, ആ തലമുറ അത് മറന്നുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ കണക്ക് വെട്ടിയിട്ടില്ലെങ്കിൽ ഏത് സമയത്താ അതിൻ്റെ കണക്ക് ചോദിക്കാൻ സ്വർഗം വരുന്നെന്നറിയില്ലപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതൊന്നും സംഭവിക്കില്ലേ? ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങൾക്കോ ഞങ്ങൾക്കോ സംഭവിക്കല്ലേ? എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, പൂർവ്വന്മാരുടെ കാലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോട്ടെ. ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിലപിച്ചിട്ടുണ്ട്, നിരപരാധികൾ ഞങ്ങളുടെ വീട് നിമിത്തം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചോദിക്കാൻ ആരുമില്ലാത്ത പാവപ്പെട്ടവർ ആരെങ്കിലും ഞങ്ങളുടെ അടുക്കളപ്പുറത്ത് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വെള്ളം കോരിയവർ, വിറക് വെട്ടിയവർ, പാത്രം കഴുകിയവർ, തുണി അലക്കി തന്നവർ, അവര് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് അത് കണ്ടിട്ടുണ്ട്. അപ്പാ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഈ പ്രാർത്ഥന ഒരുപാട് പേരുടെ രക്ഷയ്ക്ക് കാരണമാകട്ടെ. ഞങ്ങളോടൊക്കെ ക്ഷമിക്കണേ, ഞങ്ങളോടൊക്കെ ക്ഷമിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷക കുടുംബങ്ങളെ കരങ്ങളിൽ തരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ.